ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ലൊരു കോക്കനട്ട് പുഡിംഗ് ആണ് നമ്മൾ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ അതിലേക്കായിട്ട് ഞാൻ ഒരു കപ്പ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ഒരു കപ്പ് വെള്ളത്തിലേക്ക് ഞാൻ ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് ഇടുവാണ്. 10 ഗ്രാം ചൈന ഗ്രാസ്സാണ്. ഈ ചൈന ഗ്രാസ് നന്നായിട്ടൊന്ന് ഒന്ന് ഇതിലേക്ക് അലിഞ്ഞ് ചേരുന്നവരെ ഒന്ന് വേവിക്കുക. ചൈന ഗ്രാസ് ഒന്ന് നന്നായിട്ട് അലിഞ്ഞ് ചേർക്കുക. വളരെ ടേസ്റ്റായുള്ളൊരു പുഡിംഗ് ആണിത്. കൊച്ചുകുട്ടികൾക്കൊക്കെ ഭയങ്കര അധികം ഇഷ്ടപ്പെടുന്നൊരു പുഡിംഗ്. അപ്പോൾ ഇതൊന്ന് ചൈന ഗ്രാസ് ഒന്ന് നന്നായിട്ട് ഇതിൽ വെള്ളത്തിൽ അലുത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയും കൂടി ചേർക്കാം. ഇതിലേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് അലുത്ത് വരട്ടെ. ഇപ്പം ഈ ചൈന ഗ്രാസ് എല്ലാം നന്നായി അലുത്ത് വന്നിട്ട് നമുക്കിതിലേക്ക് ഇനി ഒരു കപ്പ് പഞ്ചസാര ചേർക്കാം. ഇതിലേക്ക് പഞ്ചസാരയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. തേങ്ങാപ്പാൽ ചേർക്കാൻ ഞാൻ അരമുറി തേങ്ങ എടുത്തിരിക്കുന്നത്. തേങ്ങ എടുത്ത് അതിൻ്റെ പുറകിലെ ബ്രൗൺ കളറെല്ലാം ചെത്തിക്കളഞ്ഞിട്ട് ഏകദേശം ഇങ്ങനെ എടുത്ത് ഒരു ഒരു അരമുറി തേങ്ങ എടുത്തിരിക്കും. ഇത് നമുക്ക് നന്ന ഫൈനായിട്ട് അരച്ചെടുത്ത് ഇതിൻ്റെ തേങ്ങാപ്പാൽ നമുക്ക് എടുത്തിരിക്കാം. പഞ്ചസാരയും ചൈന ഗ്രാസും എല്ലാം നല്ല മിക്സായ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഏകദേശം 1.5 കപ്പ് 2 കപ്പിൻ്റെ അടുത്ത് തേങ്ങാപ്പാൽ ഞാൻ ചേർക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം തിളക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ച് വെച്ച് റൂം ടെമ്പറേച്ചറിൽ വെച്ച് നമുക്കിതിനെ തണുപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതിനെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിലേക്കൊരു 2 ടീസ്പൂൺ അളവിൽ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. ആ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിരിക്കുക. അതിന് ഫ്ലേവറിന് വേണ്ടി വേറെ ഒരു ഇതും ചേർക്കേണ്ട ആവശ്യമില്ല. വളരെ ടേസ്റ്റ് ആയിട്ടൊരു കോക്കനട്ട് പുഡിംഗ് ആണിത്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലൊരു പ്ലേറ്റിലേക്ക് കുറച്ച് എണ്ണ തേച്ച് വെച്ച് നമുക്ക് ആ പ്ലേറ്റിൽ ഒഴിച്ച് വെച്ച് ഒരു 30 to 45 മിനിറ്റ്സ് റൂം ടെമ്പറേച്ചർ വെച്ചതിന് ശേഷം നമുക്കിതിനെ റെഫ്രിജറേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കഴിക്കാം. വളരെ ടേസ്റ്റ് ആയിട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ട് തൊട്ടടുത്ത ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഒന്ന് ഒന്ന് ചൂടാവുന്നേരം വെയിറ്റ് ചെയ്യാം നമുക്ക്. ഇതെല്ലാം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിന് ഇതിലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് ഇത് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും നന്നായിട്ടൊന്ന് അരിച്ച് വേണം ഒഴിക്കാൻ. കാരണം വെച്ചാൽ എന്തെങ്കിലും ഇതിലെ കട്ട് എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി ഇത് നന്നായിട്ട് അരിച്ച് വേണം ഒഴിക്കാൻ. ഞാൻ ഇത്തിരി എണ്ണ തൂവിയിട്ടാണ് ഈ പ്ലേറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ രുചികരമായിട്ടൊരു കോക്കനട്ട് പുഡിംഗ് ആണ്. കണ്ടോ, നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും ഇതിൽ വേസ്റ്റ് കിടക്കുന്നുണ്ട്. ഇതിനി നമുക്ക് ഇതിലെ ഈ ബബിൾ എല്ലാം നമുക്ക് എടുത്ത് മാറ്റാം. ഇതിൽ വരുന്ന ഈ ബബിളെല്ലാം എടുത്ത് മാറ്റാം. നമ്മുടെ ടെക്സ്ചറോ കാണും ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ ബബിളെല്ലാം നമുക്ക് എടുത്ത് മാറ്റിക്കഴിഞ്ഞ് നമുക്കിതിനൊരു 1/2 മണിക്കൂർ ഇതുപോലെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. റൂം ടെമ്പറേച്ചർ ഒരു 1/2 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ എന്നതിന് ശേഷം നമുക്കിത് റെഫ്രിജറേറ്റ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റായുള്ളൊരു കോക്കനട്ട് പുഡിംഗാണ്. എല്ലാവരും ചെയ്യുക. അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ. ഹായ്, ഇതിപ്പോൾ ഞാനൊരു 45 മിനിറ്റ്സ് റൂം ടെമ്പറേച്ചറിൽ വെച്ചതിന് ശേഷം ഒരു 2 അവേഴ്സ് ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എല്ലാം വളരെ അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റായുള്ളൊരു കോക്കനട്ട് പുഡിംഗ് ആണ്. കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്നു, യാതൊരു സംശയവും വേണ്ട. നമുക്കിതിനെ ഇനി കട്ട് ചെയ്തെടുക്കാം. നോക്കി കണ്ടു നോക്കി, വളരെ സോഫ്റ്റായിട്ടുള്ള വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കോക്കനട്ട് പുഡിംഗ് ആണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. എല്ലാവരും ട്രൈ ചെയ്ത് റെസിപ്പി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. ഒരു പുതിയ വീഡിയോ വരുന്നവരേക്കും എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.